കഥകളും നോവലുകളും തിരക്കഥകളുമൊക്കെയായി മലയാള സാഹിത്യത്തിന് ഒട്ടേറെ സംഭാവനകൾ നൽകിയ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മദിനമാണ് ജൂലൈ 5. ബഷീറിന്റെ കൃതികളിലെന്നും നാട്ടിൻപുറങ്ങളിലെ മനുഷ്യരുടെ പച്ച ഭാഷയെ കാണാം. മലയാള സാഹിത്യത്തിന് ഒരു സുൽത്താനേയുള്ളൂ. ഭാഷയുടെയും വ്യാകരണത്തിന്റെയും വേലിക്കെട്ടുകൾ പൊളിച്ചൊടുക്കിയ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന ബേപ്പൂർ സുൽത്താൻ. ബഷീറിന്റെ കൃതികളെന്നും ഏവരെയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തു. അതുതന്നെയായിരിക്കാം സുൽത്താന്റെ വിജയവും. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് ഇന്ന് 26 വയസ്സ് തികയുകയാണ്. മലയാള ഭാഷയിലെ മറ്റൊരു സാഹിത്യകാരനും ഇല്ലാത്ത ഒരു ക്രെഡിറ്റ് തന്നെയുണ്ട് ബഷീറിന്. ഒരിക്കൽ പോലും ബഷീർ വടിവത്ത ഭാഷയിൽ കൃതികൾ രചിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അത്. ഇത് തന്നെയാണ് ബഷീറിനെ ജനപ്രിയനാക്കിയതും. ഇതുകൊണ്ട് തന്നെ ബഷീറിന്റെ രചനാ രീതി ബഷീറിൻ ശൈലി എന്നു തന്നെ അറിയപ്പെട്ടു. എന്നും ജീവിതത്തോട് ചേർന്നു നിൽക്കുന്ന രചനകൾ എഴുതാൻ ബഷീർ ഏറെ ശ്രദ്ധിച്ചു. താൻ കണ്ടുമുട്ടുന്ന കഥാപാത്രങ്ങളെ തന്റെ കഥയിലും നോവലുകളിലും എത്തിക്കാൻ ബഷീർ ഏറെ ശ്രദ്ധിച്ചു. ബഷീറിന്റെ കൃതികൾക്ക് ഏറെ പയക്കമുണ്ടെങ്കിലും ആധുനിക തലമുറയിൽ കൂടുതൽ വായനാമൃതമായതും ബഷീർ കൃതികളാണ്. ബഷീറിന്റെ ഓരോ വാക്കുകളിലും അനുഭവങ്ങളുടെ നിറചാർത്തുണ്ടായിരുന്നു. സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്നവരുടെ കഥകളായിരുന്നു ബഷീറിന്റേത്. ഹാസ്യത്തിലൂടെ വായനക്കാരനെ ബഷീർ ചിരിപ്പിക്കുമ്പോഴും ജീവിതത്തിന്റെ വലിയൊരു പൊള്ളുന്ന അനുഭവങ്ങൾ തന്നെ ബഷീർ അതിൽ ഒളിച്ചു വെച്ചിരുന്നു. ഹാസ്യങ്ങളിലൂടെ മനുഷ്യനെ ചിന്തിപ്പിക്കുകയും കൂടിയായിരുന്നു ബഷീർ. മലയാള സാഹിത്യം ബഷീറിൽ നിന്ന് വായിച്ചു തുടങ്ങുന്ന ഏതൊരു വായനക്കാരനും അതിനെ അഗാധമായി പ്രണയിച്ചു പോവും. അതുകൊണ്ട് തന്നെയാണ് മൊബൈൽ അഡിക്റ്റേഴ്സ് എന്ന് വിളിക്കുന്ന ഇന്നത്തെ തലമുറയിൽ പോലും ബഷീറിന്റെ കൃതികൾക്ക് വളരെ പ്രാധാന്യം ലഭിക്കുന്നത്. ബഷീർ തന്റെ എഴുത്തുകളെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: എന്റെ എഴുത്തുകൾ വായിച്ച് ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഞാനായിരിക്കും, കരഞ്ഞതും ഞാനായിരിക്കും, കാരണം അതൊക്കെയും എന്റെ അനുഭവങ്ങളായിരുന്നു. ബഷീറിന്റെ കൃതികൾ അന്താരാഷ്ട്ര തലത്തിൽ പോലും അംഗീകരിച്ചവയാണ്. ഒട്ടേറെ വിദേശ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് ഇന്ന് 26 വർഷം തികയുകയാണ്.